വിഴിഞ്ഞത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും വർത്തമാനകാല പ്രസക്തിയുമൊക്കെ ബഹുമാനായ അംഗം ഇവിടെ വിശദമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് വിശദമായി പറയേണ്ടതായിട്ട് വരും. ഇന്ന് വളരെ പ്രസക്തമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരമേഖലയിൽ പുരോഗമിക്കുന്ന സുപ്രധാന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണം. 2023 ഏപ്രിലോടെ തുറമുഖത്ത് ആദ്യത്തെ ബാർജ് എത്തുമെന്നും 2023 ഒക്ടോബറോടെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കാവശ്യമായ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് കരാറിലേർപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈ പഠന റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അനുമതിയിൽ ഇടപെടണം എന്ന ആവശ്യം തള്ളിയിരുന്നു. ട്രൈബ്യൂണൽ പദ്ധതി പ്രദേശത്തിൻ്റെ തെക്കും വടക്കും 10 കിലോമീറ്റർ വീതമുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പഠിച്ച് എല്ലാ 6 മാസം കൂടുമ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ഷോർ ലൈൻ നിരീക്ഷിക്കുവാൻ ഒരു മോണിറ്ററിംഗ് സെല്ലും രൂപീകരിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള പഠനവും നിരീക്ഷണവും തുടരുന്നുണ്ട്. ഇതിലൊന്നും പദ്ധതിയുടെ ഭാഗമായി തീരശോഷണം ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടില്ല. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപും ഈ പ്രദേശങ്ങളിൽ കടൽക്ഷോഭവും തീരശോഷണവും ഉണ്ടായിരുന്നതായി പഠന റിപ്പോർട്ടുമുണ്ട്. തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായി തീരശോഷണമുണ്ടാകുന്നു എന്ന വാദവും അടിസ്ഥാനരഹിതമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളെ സർക്കാർ അനുഭാവപൂർവമായാണ് കാണുന്നത്. ഇതിൽ ചിലത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളവയും ചിലത് അടിയന്തരമായി പരിഗണിക്കേണ്ടവയുമാണ്. എന്നാൽ കുറച്ച് നാളുകളായി ഒരു വിഭാഗം പ്രധാനമായും 7 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രദേശത്തിൻ്റെ പരിസരത്തും സമരം നടത്തി വരികയാണ്. അവർ ഉന്നയിച്ച 7 പ്രധാന ആവശ്യങ്ങളിൽ ഭൂരിഭാഗത്തിലും സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. എന്നാൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യത്തോട് സർക്കാരിന് യോജിക്കാൻ കഴിയുകയില്ല. സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. 1, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുക. 2, തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ വാടക നൽകി മാറ്റിപ്പാർപ്പിക്കുക. 3, വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ വീടിനും വസ്തുവിനും നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുക. 4, തീരശോഷണത്തിന് കാരണവും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിനും കോവളം ശംഖുമുഖം ബീച്ചുകൾക്കും ഭീഷണിയായ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി സുതാര്യമായ പഠനം നടത്തുക. 5, മണ്ണെണ്ണ വിലവർദ്ധന പിൻവലിക്കാൻ ഇടപെടുക. തമിഴ്നാട് മാതൃകയിൽ മണ്ണെണ്ണ ലഭ്യമാക്കുക. 6, കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകുവാൻ കഴിയാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക. 7, മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. സമരം നടത്തുന്നവരുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി വരികയാണ്. തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കടലോര മേഖലയിൽ തീരശോഷണത്തിനിടയാക്കുന്നു എന്ന ആശങ്ക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയിൽ പരിഗണിച്ചു വരികയാണ്. ഇവ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും സഹകരിക്കുന്നുണ്ട്. ചർച്ചകളിൽ അവർ പൂർണ്ണമായും സഹകരിക്കുന്നുമുണ്ട്. തുറമുഖ പദ്ധതിക്കായി മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിച്ചിട്ടില്ല. തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുമില്ല. കടലാക്രമണത്തിന് ഇരയാകുന്ന കുടുംബങ്ങളെയും CRZ പരിധിക്കുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും
മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. ഇതിനായി തിരുവനന്തപുരത്ത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ മുട്ടത്തറയിലുള്ള 3 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെയും CRZ നിയന്ത്രണങ്ങളുടെയും ഭാഗമായി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് പുനരധിവാസം വേണ്ടിവരുന്നവരുടെ ആവശ്യത്തിന് സർക്കാർ മുൻഗണന നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതുവരെ 5,500 രൂപ പ്രതിമാസ വാടകയും സർക്കാർ വഹിക്കും. ഇതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായുള്ള പുനർഗേഹം പദ്ധതിയിൽ 2,450 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാർ നടപ്പാക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള പുനരധിവാസത്തിന് സർക്കാർ മുൻഗണന നൽകും. തിരുവനന്തപുരം ജില്ലയിൽ 335 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. സ്വന്തമായി വീട് വെക്കാൻ തയ്യാറാകുന്നവർക്ക് സ്ഥലത്തിനും വീടിനുമായി 10 ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട്. സർ, ഈ മുട്ടത്തറയിലെ ക്ഷീരവകുപ്പിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചു. 3 ഏക്കറല്ല, 8 ഏക്കർ സ്ഥലമാണ് എടുക്കുന്നത്. പുനരധിവാസ പദ്ധതിയിലെ വീടുകളുടെ നിർമ്മാണം കാര്യക്ഷമമായി നടപ്പാക്കാൻ മാസം തോറും അവലോകനം ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും ഫിഷറീസ് ജലവിഭവ വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കലക്ടർ എന്നിവർ അംഗങ്ങളുമായുമുള്ള ഒരു സമിതി രൂപീകരിക്കും. ഇത് ആ വീടുകളുടെ നിർമ്മാണം കൃത്യസമയത്ത് നടക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ്. 2021-22 ബജറ്റിൽ സംസ്ഥാനത്തെ തീരദേശ സംരക്ഷണത്തിനായി 5 വർഷ കാലയളവിലേക്ക് 5,300 കോടി രൂപയുടെ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചെല്ലാനം തീരത്ത് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലം ഈ കാലവർഷത്തിൽ കണ്ടതുമാണ്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തീരം സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ജിയോ ട്യൂബുകൾ, ജിയോ കണ്ടെയ്നറുകൾ, റോളിംഗ് ബാരിയർ സംവിധാനങ്ങൾ, ടെട്രാപോഡുകൾ തുടങ്ങിയവയും സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ച് ഉചിതമായ തീരസംരക്ഷണം പ്രാദേശിക പങ്കാളിത്തത്തോടെയും കൂടിയാലോചനകളോടെയും നടപ്പാക്കും. പൂന്തുറക്കും വലിയതുറക്കും ഇടയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും തീരസംരക്ഷണത്തിന് 150 കോടി രൂപയുടെ ഒരു പദ്ധതി പുരോഗമിക്കുകയാണ്. പൂന്തുറയിൽ 100 മീറ്ററിൽ നടപ്പാക്കിയ പദ്ധതിയുടെ വിലയിരുത്തലിന് ശേഷം മറ്റ് ഹോട്ട്സ്പോട്ടുകളും സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ശംഖുമുഖം പാതയോര സംരക്ഷണം പുരോഗമിക്കുകയാണ്. കോവളം ബീച്ച് പുനരുദ്ധാരണ ടൂറിസം പദ്ധതിക്കുള്ള 58 കോടി രൂപയുടെ DPR തയ്യാറാക്കി കഴിഞ്ഞു. മണ്ണെണ്ണയുടെ വിലക്കയറ്റം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ഫിഷറീസ് വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. നിലവിൽ ലിറ്ററിന് 25 രൂപ സർക്കാർ സബ്സിഡി നൽകുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വില കുറക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ മണ്ണെണ്ണ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കണം. ഘട്ടം ഘട്ടമായി ഇതിനുള്ള നടപടികൾ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. ഇതിനായി മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയോടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് സർക്കാർ നടപ്പാക്കും. പ്രകൃതിക്ഷോഭം പോലുള്ള ഘട്ടങ്ങളിലും കോവിഡ് സാഹചര്യത്തിലും എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും ഭക്ഷ്യക്കിറ്റും ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ധനസഹായവും അനുവദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടർന്നും ആവശ്യാനുസരണം ഉചിതമായ നടപടി സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിൻ്റെ വടക്കുവശത്തായി 23 കോടി രൂപ ചെലവിൽ 1.91 കിലോമീറ്റർ ദൂരം ഗ്രോയിൻ സംരക്ഷണത്തിനായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് തുറമുഖത്ത് ലാൻഡിംഗ് സൗകര്യങ്ങളും സുരക്ഷയും മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, പദ്ധതി പ്രദേശങ്ങളിൽ ജീവനോപാധി നഷ്ടപരിഹാരമായി
99,94,000 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. ചിപ്പി ശേഖരണത്തിലും ലോബ്സ്റ്റർ മത്സ്യബന്ധന തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും കരമടി മത്സ്യബന്ധന വിഭാഗത്തിൽപ്പെട്ടവർക്കും റിസോർട്ട് തൊഴിലാളികൾക്കുമെല്ലാം ഇതിൻ്റെ ഗുണഫലം ലഭിച്ചിട്ടുണ്ട്. നിലവിലെ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ 100 കടക്കകളുള്ള ഒരു താലൂക്ക് ആശുപത്രിയായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തുറമുഖ പദ്ധതിക്കായി 7,30,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച പ്ലാന്റിന് പുറമെ കഴിഞ്ഞ വർഷം 1,74,00,000 രൂപ ചെലവിൽ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. 1,000ൽ പരം ജലവിതരണ കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വിപുലമായ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കോട്ടപ്പുറം പ്രദേശത്ത് ഭവനരഹിതരായ 1,026ൽ പരം ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 340 കുടുംബങ്ങളെ ഫ്ളാറ്റ് നിർമ്മിച്ച് സർക്കാർ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. മുട്ടത്തറയിൽ 192, കാരോട് 128, ഭീമാപ്പള്ളിയിൽ 20 ഇങ്ങനെയാണ് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ വീട് നിർമ്മിക്കാനായി 832 പേർക്ക് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 399 പേർ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവയുടെ തുടർ നടപടികൾ പുരോഗമിക്കുന്നു. സർ, തീരശോഷണമുണ്ടാകുന്നതിന് തുറമുഖം നിർമ്മാണവുമായി ബന്ധമില്ല എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. എങ്കിലും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഗണിച്ച് ഇക്കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കും. ഈ സമിതിയോട് 3 മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് ലഭ്യമാക്കാനും നിർദ്ദേശിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കും. സർ, ഇവ കൂടാതെ തുറമുഖ നിർമ്മാണം പൂർത്തിയായാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ആവശ്യങ്ങൾക്കായി ഒരു ബോട്ട് ലാൻഡിംഗ് സ്റ്റേഷൻ ഒരുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം ഒരു പാരമ്പര്യേതര ഊർജ പാർക്ക്, റിന്യൂവബിൾ എനർജി പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. ഇതിനുള്ള DPR തയ്യാറാക്കുകയാണ്. പദ്ധതി പൂർത്തിയായാൽ പാർക്കിൽ നിന്നും സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഏറ്റവുമധികം പദ്ധതികളും ആനുകൂല്യങ്ങളും അനുവദിച്ച സർക്കാരാണിത്. അവർ ഉന്നയിക്കുന്ന ഏത് ന്യായമായ ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കുക തന്നെ ചെയ്യും. മന്ത്രിതല സമിതി ഇതിനകം നിരവധി ചർച്ചകളും ആശയവിനിമയങ്ങളും നടത്തിക്കഴിഞ്ഞു. സമരക്കാർ ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ മഹാഭൂരിഭാഗവും, പ്രധാനമായും ഒന്നൊഴികെ, ഈ പദ്ധതി നിർത്തിവെക്കുക എന്നുള്ളത്, അതൊഴികെ ബാക്കിയെല്ലാം പരിഗണിച്ച് നടപ്പിലാക്കുവാൻ തയ്യാറാണെന്ന് സർക്കാർ അവരെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവാത്തതാണ്. ദേശീയ പ്രാധാന്യമുള്ളതും ഇത്രയധികം പുരോഗമിച്ചതുമായ പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം യുക്തിസഹമല്ല, അംഗീകരിക്കാനാവുന്നതുമല്ല. പദ്ധതിയിലെ കാലതാമസം സംബന്ധിച്ചുള്ള ആർബിട്രേഷൻ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും നമുക്ക് സ്വീകരിക്കാനാവില്ല. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി പൊതുമേഖലയിൽ ആരംഭിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അന്നത്തെ സർക്കാർ അത് അംഗീകരിച്ചില്ല. തുടർന്ന് LDF സർക്കാർ വരുമ്പോൾ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനാൽ പദ്ധതി തുടരട്ടെ എന്ന നിലപാട് സംസ്ഥാന താല്പര്യം മുൻനിർത്തി LDF സർക്കാർ സ്വീകരിച്ചു. ഇപ്പോൾ 6 വർഷം പിന്നിട്ടു. നല്ല പുരോഗതി പദ്ധതി നിർവഹണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പദ്ധതി നിർത്തിവെക്കാനേ ആവില്ല. മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ സംയമനത്തോടെയാണ് സർക്കാരും പോലീസും കൈകാര്യം ചെയ്യുന്നത്. ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ സംഘർഷമുണ്ടാകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നാൽ ഏത് വിധേനയും സംഘർഷം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരു വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങളെ കാണാതിരിക്കാനാവില്ല.
ചിലരുടെ പ്രവർത്തനം സദുദ്ദേശത്തോടെയല്ല എന്നും ചിലർക്കെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നതും വിസ്മരിക്കാനാവില്ല. ഇപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചു വരികയുമാണ്. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും സർക്കാർ ഇടപെടൽ അനിവാര്യമായിട്ടുമുണ്ട്. സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല, പ്രാദേശികമായി മറ്റാശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവയും സർക്കാർ പരിഗണിക്കും. ഏറെ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്ന സമൂഹമാണ് മത്സ്യത്തൊഴിലാളികളുടേത്. അതുകൊണ്ടാണ് തീരമേഖലയിലെ പ്രശ്നങ്ങൾക്ക് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത്. അത് മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഈ സമരത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ അടിയന്തരമായി പിന്തിരിയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തുറമുഖ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ അത് നിർത്തിവെക്കണമെന്ന ആവശ്യമൊഴികെ ഉന്നയിക്കുന്ന ന്യായമായ ഏതാവശ്യവും പരിഗണിക്കുന്നതിൽ സർക്കാരിന് വിമുഖതയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ സമരത്തിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണമെന്നാണ് സർക്കാരിൻ്റെ അഭ്യർത്ഥന. അതിനവർ തയ്യാറാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സമരം നടത്തുന്നവരും, അതായത് സമരം നടത്തുന്നവരും മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ ആ മത്സ്യത്തൊഴിലാളികളും സർക്കാരും തമ്മിൽ രണ്ട് ചേരിയിലെയല്ല, എല്ലാ പ്രശ്നങ്ങളിലും ഒരു ചേരിയിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഏത് പ്രശ്നവും പരിഹരിക്കുന്നതിന് ആ വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് സർക്കാർ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. സർ, നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഓഖി ദുരന്തം. ആ ഓഖി ദുരന്ത ഘട്ടത്തിൽ ഈ രാജ്യത്തെവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പാക്കേജായിരുന്നു സർക്കാർ ആ ഘട്ടത്തിൽ കൊണ്ടുവന്നത്. അത് മത്സ്യത്തൊഴിലാളികളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി തന്നെയാണ്. സർ, ഇവിടെ ഞാൻ മറുപടിയിൽ പറഞ്ഞ ആ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരിൽ ചിലർ ചില പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് പ്രത്യേക ഉദ്ദേശത്തോടെയാണെന്നാണ് തോന്നുന്നത്. അതാണ് ഞാൻ പരാമർശിച്ച കാര്യം. ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഈ സഭ ഒന്നാകെയാണ് എല്ലാ നിലപാടുകളും എടുത്തിട്ടുള്ളത്. അക്കാര്യത്തിലൊരു ഭിന്നതയുടെ പ്രശ്നമില്ല. എന്തെങ്കിലും കൂടിപ്പോയി എന്നാരെങ്കിലും പറയാമെന്നല്ലാതെ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എത്രമാത്രം നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും അതിൽ കൂടുതലും ചെയ്യുക എന്നതാണ് എപ്പോഴും സർക്കാർ കാണുന്നത്. പക്ഷേ എന്തോ ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തത് ചില ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് ചേർന്നതല്ല. എന്തിൻ്റെ പേരിലായാലും ആ നില ആ കൂട്ടർ തുറന്നു കൊണ്ടുപോകാൻ പാടില്ല. അതുതന്നെ എല്ലാവരുമല്ല, ചില ആളുകളാണ് ആ കാര്യത്തിൽ ആ നിലപാട് സ്വീകരിക്കുന്നത്. ഇതിൽ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സർക്കാർ സ്വീകരിച്ച നടപടികളിൽ മതിപ്പുള്ള ധാരാളം ആളുകളുണ്ട്. ഈ സമരം നടത്തുന്നവരായാലും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരായാലും അവരെല്ലാം കേരളത്തിലുള്ളവരാണ്. അവർക്കെല്ലാമുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായി ചിന്തിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞാൻ അവസാനം അഭ്യർത്ഥിച്ചത്. അത് പ്രതീക്ഷിക്കുകയാണ്. ഇന്നും ആ ചർച്ച നടത്തുന്നതിന് സർക്കാർ സന്നദ്ധമാണ്. ഒരു തവണ ചർച്ച നടത്താൻ തയ്യാറായിട്ട് അതിന് വിവരങ്ങളെല്ലാം കൊടുത്തു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് അവരുമായി സംസാരിച്ചു. ഓഫീസിൽ നിന്ന് വിവരം കൊടുത്തു. കാര്യങ്ങൾ അവർ വരുമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കാത്തിരുന്നു, മന്ത്രിമാർ കാത്തിരുന്നു. അവർ വന്നില്ല. നിർഭാഗ്യകരമായൊരവസ്ഥയായിപ്പോയി. എന്നാൽ ഒരു പിടിവാശിയും സർക്കാരിന് ഇക്കാര്യത്തിലില്ല. ചർച്ചക്ക് സന്നദ്ധമായി ഇന്നും നിൽക്കുകയാണ്. ഇന്നും ചർച്ച നടത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.